ഹലോ വെൽക്കം ബാക്ക് ടു ഷാനീസ് കിച്ചൺ ഒരു ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ ഒരു കേക്കിന് നല്ലൊരു ആ ജെറി സിറപ്പിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറും നല്ല പൊളി കേക്ക് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വിടുക കിടക്കണ മുന്നേറ്റ് തന്നെ എന്നും പറയുന്നത് പോലെ എനിക്ക് ചെറിയ റിക്വസ്റ്റ് ഉണ്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ഒരു ബെല്ലൈക്കണും ഉണ്ട് അതൊന്ന് എനേബിൾ ചെയ്താൽ എൻ്റെ വീഡിയോസ് പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം അതിന് ഞാനിവിടെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം ഉപ്പും അര ടീസ്പൂൺ വാണിലേ സെൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക ഈ മുട്ടയുടെ മിക്സ് നല്ല ഫ്ലഫി ആയി വരുന്ന സമയത്ത് നമുക്ക് ഓയിൽ ചേർത്ത് എടുക്കണം ഏകദേശം രണ്ട് ടീസ്പൂൺ ഇതിലേക്ക് അതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാനേ മുക്കാൽ കപ്പ് മൈദയും രണ്ട് ടീസ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡറും അതേ അളവിൽ തന്നെ പാൽപ്പൊടിയും വേണമെങ്കിൽ എടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് ബേക്കിംഗ് സോഡ സോഡാണ് ചേർക്കുന്നത് അതൊരു കാൽ ടീസ്പൂൺ ഏകദേശം മതിയാവും കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താണ് നല്ല അരിച്ചെടുക്കുകയാണ് ഇനി ഇത് മുട്ടയുടെ മിക്സിലോട്ട് ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് ഒരു മെത്തേഡിൽ ഇങ്ങനെ ചെയ്തെടുക്കുക കുത്തി ഉടക്കിയരുത് നമ്മൾ കേക്ക് പൊന്തി വരൂല്ല അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ബാറ്ററി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനൊന്ന് മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ് ഞാനിവിടെ ഒരു സ്ക്വയറിൻ്റെ ഒരു മോൾഡാണ് എടുത്തത് ഈ മോൾഡിലേക്ക് ഇറക്കി വെക്കാനുള്ള ബട്ടർ പേപ്പർ കട്ട് ചെയ്യേണ്ട ഒരു ചെറിയൊരു ടിപ്പാണ് നമ്മൾ കയ്യിൽ ഓയിൽ ബ്രഷ് ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ആ വക്കത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ നമ്മളെ ബട്ടർ പേപ്പർ ഒന്ന് അതിൻ്റെ മേലെ അമർത്തി വെച്ചാൽ ആ കറക്റ്റ് ഷേപ്പ് നമുക്ക് ആ ബട്ടർ പേപ്പറിൽ പതിയും അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മൾ മോൾട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനതിലേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിത് പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് ഒന്ന് ഇറക്കി വെച്ചുകൊടുക്കാണ് ഏകദേശം ഇരുപത് മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ നമ്മളുടെ കേക്ക് നല്ല ഭംഗി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് നമ്മളെ കേക്ക് ബോർഡിലേ അതിൻ്റെ ബാക്കിൽ ഉണ്ടാവും ഒരു പ്ലാസ്റ്റിക് കവറ് അത് പറിച്ചു ഒഴിവാക്കുക എന്നുണ്ടെങ്കിൽ നമ്മളാ ക്രീമൊക്കെ ഐസിങ് ചെയ്യുന്ന സമയത്ത് നമ്മളാ ടേം ടേബിളിൻ്റെ മുകളിൽ വച്ചാൽ കേക്ക് ബോർഡ് ഒരിക്കലും നീങ്ങി പോകില്ല എനിക്കിത് നല്ലോണം ആയി തോന്നിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും യൂസ്ഫുൾ ആവുമോ എന്ന് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഒന്ന് അറിയിക്കണേ ഇനി ഞാൻ ഈ കേക്ക് കേക്കൊന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ് മുറിച്ച് കൊടുത്ത കേക്കിൻ്റെ രണ്ട് ഉൾവശത്ത് ഞാൻ ഇപ്പം തന്നെ ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റാക്കി കൊടുക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ജെറി സിറപ്പാണ് ഞാൻ യൂസ് ചെയ്യണത് ഈയൊരു ജെറി സിറപ്പ് ഉണ്ടാക്കാൻ കാൽ കപ്പ് പഞ്ചസാരയും അരക്കപ്പ് വെള്ളവും കുറച്ച് ജെറീസ് ഗ്രേറ്റ് ചെയ്തും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഇത് നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം ഉപയോഗിക്കുക ഇനി ഞാൻ കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കുകയാണ് അതിന് ഒരു ടാൻ ടേബിളിൽ കേക്ക് ബോർഡൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിലായിട്ട് കേക്ക് വെച്ചെടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക ഇതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് എല്ലാ വശത്തേക്കും നല്ല കവർ ചെയ്യുന്ന രീതിയിൽ ആക്കി കൊടുക്കുകയാണ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് എല്ലായിടത്തും ഇങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മുടെ മറ്റേ കേക്കും കൂടെ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ക്രീം ഒന്ന് എല്ലായിടത്തും ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് കോട്ടിംഗ് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ ഒന്നും കൂടെ നല്ലോണം ഹൈസിംഗ് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കേക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ട് ഒന്ന് കമ്മ ചെയ്ത് എന്നിട്ട് ഈ പാത്രത്തിൻ്റെ ചുറ്റു ഭാഗത്തും ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ശേഷം സൈഡിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ഒന്ന് വിതറി വിതറിക്കൊടുക്കുക ഞാൻ പാത്രം അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അവിടെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് ഞാൻ എൻ്റെ റൈഡേക്കാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കണത് അതേമാതിരി തന്നെ ബോർഡർ വരയ്ക്കാനായിട്ട് എന്നെ സൈഡിലൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി ആ മൂടിയെടുത്ത ആ ഭാഗത്ത് ഞാൻ പേരൊക്കെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറീസ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഇവിടെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിച്ചു നോക്കാൻ അപ്പോൾ ഈ കേക്ക് എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ